ഹലോ, എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട്ടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസിയിലെ ഏതൊക്കെ സ്കാനുകളാണ് ചെയ്യുന്നത്, നോർമലായിട്ട് ഏതൊക്കെ സ്കാൻ ചെയ്യും, ആ ഓരോ സ്കാനിന്റെയും പർപ്പസ് എന്തൊക്കെയാണ്, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്കാനൊക്കെ ചെയ്യുന്നത്. നമ്മളിപ്പം നമ്മൾ ഡോക്ടേഴ്സ് പറയുന്ന 3 മാസത്തെ സ്കാൻ ഉണ്ട്, 5 മാസത്തെ സ്കാൻ ഉണ്ട്, അപ്പം നമ്മൾ സ്കാനിങ്ങിനായിട്ട് ചെയ്യുന്നു. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും അറിയത്തുണ്ടാവില്ല. അപ്പം അതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മാത്രമല്ല എന്റെ സ്കാൻ റിപ്പോർട്ടും കൂടി ഇന്നത്തെ ഞാൻ കാണിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടതാണ് എന്റെ സ്കാൻ റിപ്പോർട്ട് ഒന്ന് കാണിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഓരോ BPD HD ഒക്കെ എത്രയാണ് ഉള്ളത് എന്ന് ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിട്ട് ഞാൻ ഓർത്ത് എന്റെ സ്കാനും കൂടെ ഈ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത് കരുതിക്കൊണ്ടാണ് അത് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് പ്രഗ്നൻസിയിൽ എത്ര സ്കാനാണ് നോർമലായിട്ട് ചെയ്യാം. സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ, പ്രത്യേകിച്ച് എൻ്റെ ഒക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ കുറച്ച് ഉള്ളേരിയയിലോട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ 3 സ്കാനേ ചെയ്യത്തുള്ളൂ. അതായത് 3rd മന്തില്, 5 മന്തില്, 7 മന്തില്. 7 മന്ത് ചില ഡോക്ടേഴ്സ് പറയും 7 മന്തിൽ വേണ്ട, 9 മന്തിൽ മതി എന്ന് പറയും. അങ്ങനെ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. ഈ സ്കാനിങ്ങുകളെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ഡോക്ടേഴ്സ് ആണ്, നമ്മളെ നോക്കുന്ന ഡോക്ടേഴ്സിനെ ബേസ് ചെയ്തിരിക്കും, അവർ പറയുന്ന പോലെ ഇരിക്കും. പിന്നെ ഇപ്പൊ കോമൺ ആയിട്ട് ഈ 3 സ്കാൻ എന്നുള്ളത് കോമൺ ആയിട്ട് ഇപ്പൊ 4 ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് 2nd മന്തിൽ ഒരു സ്കാൻ, 3rd മന്തിൽ ഒരു സ്കാൻ, 5 മന്തിൽ ഒരു സ്കാൻ, പിന്നെ 7 അല്ലെങ്കിൽ 9 മന്തിൽ. നോർമലി 7 മന്തിൽ ആണ് ചെയ്യാറ്, 7 മന്തിൽ ഒരു സ്കാൻ. അതല്ലാതെ വരുന്ന സ്കാനിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം പ്രഗ്നൻസി എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു പ്രഗ്നൻസിക്ക് മുമ്പ് നമുക്ക് അബോർഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ യൂട്രസിന് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവരാണ്, അല്ലെങ്കിൽ കുറെ നാളത്തെ ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ കൺസീവ് ആയവരാണെന്ന് ഇരിക്കട്ടെ, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് എല്ലാ മന്തും സ്കാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് ഉള്ളത് കൊണ്ടാവണം അവർ അങ്ങനെ ചെയ്യാം. കാരണം അത് കുഞ്ഞിന്റെ കറക്റ്റ് ഡെവലപ്മെന്റ്സ് ഓരോ മാസത്തിലും അവർക്ക് അറിയണമെന്നുണ്ടാവും, എങ്കിൽ മാത്രമേ അവർക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാ മാസവും സ്കാൻ ചെയ്യുന്നവരും ഉണ്ട്. ഈ സാധാരണ നോർമൽ ലെവലിൽ ഈ 3 സ്കാനോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ 4 സ്കാനോ ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, നോർമലി ചെയ്യുന്നത് ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 4. ഇപ്പൊ പലയിടത്തും കോമൺ ആയിട്ട് വരുന്നുണ്ട്. എന്റെ കേസിൽ എനിക്ക് 5 സ്കാൻ ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി പുറം രാജ്യങ്ങളോട്ടൊക്കെ ആണെങ്കിൽ തന്നെ 5 സ്കാനുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ 4 സ്കാൻ, നോർമലി 4 സ്കാൻ ആയിരിക്കും, പക്ഷെ പലർക്കും 5 സ്കാനൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ 1st സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ, അതായത് നമ്മൾ കൺസീവ് ആവത്തില്ലേ, കൺസീവ് ആവുന്ന ആ ഒരു സമയത്തിന് ഡോക്ടേഴ്സ് ഒരു സ്കാൻ ചെയ്യും. അത് ഇന്റേണൽ ആയിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. ആ സ്കാനിന്റെ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫീറ്റൽ ഗർഭസ്ഥ ശിശു എന്ന് പറയുന്നത് ട്യൂബിനകത്താണോ അതോ യൂട്രസിനകത്താണോ ഉള്ളത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ ആ ഒരു ടെസ്റ്റ് 2 മാസത്തിനുള്ളിൽ ചെയ്യുന്ന ടെസ്റ്റാണ്. അത് കുറച്ച് കോമൺ ആയിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പെൺകുട്ടികൾക്ക് ഇപ്പം കുഞ്ഞ് ട്യൂബിനകത്ത് വരാറുണ്ട്. അങ്ങനെ ട്യൂബിനകത്ത് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ആയുസില്ല, ആ കുഞ്ഞ് വളരത്തില്ല. അപ്പോ എന്ത് ചെയ്യും, ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുവാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ട്യൂബിനകത്താണോ യൂട്രസിനകത്താണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമുക്കിപ്പം നമ്മൾ കൺസീവ് ആവുന്ന ആ ഒരു, ഇപ്പം നമ്മൾ കൺസീവ് ആയി എന്നുള്ളത് നമ്മൾ ചിലർക്ക് വേണമെങ്കിൽ കുറച്ച് വൈകിട്ട് അറിയുള്ളൂ. പോസിറ്റീവ് ആണ് എന്നുള്ള റിസൾട്ട് നമ്മൾ വീട്ടിലൊക്കെ ചെയ്താലും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചെയ്താലും നെഗറ്റീവ് എന്ന് കാണിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷെ നമുക്ക് പീരീഡ്സ് ആയിട്ടുണ്ടാവില്ല, നമുക്ക് കുറച്ച് വൈകിട്ടായിരിക്കും അത് പോസിറ്റീവ് എന്ന് കാണിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ 2 മാസത്തിൽ 2nd മന്തിൽ തന്നെ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് റേറ്റും കിട്ടും, യൂട്രസിൽ കുഞ്ഞ് എവിടെയാ ഉള്ളത് എന്നുള്ള കറക്റ്റ് പൊസിഷനും നമ്മുടെ ഫ്ലൂയിഡ് ലെവലൊക്കെ വേണമെന്നുണ്ട് ആ സമയത്ത് കിട്ടും. പക്ഷേ ഇപ്പൊ തുടക്കത്തിൽ തന്നെ അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ തുടക്കത്തിൽ അതായത് 1st മന്തിൽ തന്നെ പീരീഡ്സ് മിസ്സായ 1st മന്തിൽ തന്നെ പോസിറ്റീവ് ആണെന്ന് കണ്ടു അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് ചിലപ്പം ഹാർട്ട് റേറ്റ് ആ സമയത്ത് കിട്ടിയെന്ന് വരത്തില്ല. ഏത് ഈ ഒരു 1st മന്തിലോ അല്ലെങ്കിൽ 1.5 മാസത്തിലോ പോയി ചെയ്യുന്നതല്ല, ചിലപ്പോൾ കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് കിട്ടിയെന്ന് വരില്ല. 2 മാസമൊക്കെ ആയെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ഹാർട്ട് റേറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ളവർക്കൊക്കെ എന്താവും ഈ ഒരു ഹാർട്ട് റേറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ്, അത് ചിലപ്പം 3rd സ്കാനിങ്ങിനുള്ളിൽ ചെയ്താൽ മതിയാവും. പക്ഷെ എന്നാലും അതൊന്ന് കുഞ്ഞിന് ജീവനുണ്ടോ, ജീവനുള്ള കുട്ടിയാണോ എന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ അവരെ അതിനിടയിലും ഒരു സ്കാനിങ് പറയാറുണ്ട്. അപ്പം കോമൺ ആയിട്ട് 1st ഒരു സ്കാനിങ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റിംഗ് സ്കാനാണ്. അതായത് 6 to 8 weeks ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ 2nd മന്തിലാണ് പ്രഗ്നൻസിയുടെ 2nd മന്തിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ചിലർ പറയും, ചില ഡോക്ടേഴ്സ് പറയും നമ്മൾ കൺസീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ വീട്ടിൽ പോയിക്കോളൂ, അടുത്ത മാസം 2nd മന്ത് ആകുമ്പോൾ വന്നാൽ മതി എന്ന് പറയും. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഡേറ്റിംഗ് സ്കാൻ അതിന് ആ സ്കാനിങ് ആണ് ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയാം. അതിനെ ചെയ്യുമ്പോൾ നമുക്ക് യൂട്രസിലാണോ ട്യൂബിലാണോ എന്ന് കറക്റ്റ് മനസ്സിലാവും, അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റും മനസ്സിലാവും.
Then, add the scan. Appa enna njan parnallo enna first scan cheyathathu internal scanning aanu cheyathathu aadyam cheythu adu kunju tube ilaano pinne aa kunju etra kunju undu oru kunjaano rendu kunjaano ulladhu nokke parayum appa adu kaiyinjittu enikku naattilo travel cheyittu vandirunna enna health issues korchu weak aayirunnu appa doctor parna travel appa pomba ee kunju kittuo namukku orappilla adu kondu naatti poyittu heart rate kittingil maatrame namukku parayan pattathullu ee kunjine kittuo ennallathu parayan pattullu ennu parannu adu kondu aato enikku anju scan vannu adayathu internal aayittu cheytha first scan adu kaiyinju heart rate കിട്ടാൻ വേണ്ടിയൊരു സ്കാൻ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പം എൻ ടി സ്കാൻ അതായത് മൂന്നാമത്തെ സ്കാൻ ചെയ്യേണ്ടത് 3 മാസം ആകുമ്പോഴാണെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റത്തെ മാസം പിന്നെയും ചെയ്യുന്നു അത് കഴിഞ്ഞ് 5-ാമത്തെ മാസം സ്കാൻ പിന്നെ 7-ാമത്തെ മാസം സ്കാൻ അപ്പൊ അത്രയും സ്കാനുകൾ 35 ആഴ്ചയിലാണ് സ്കാനാണ് ചെയ്തത് അങ്ങനെ 5 സ്കാൻ എന്റെ കാര്യം ചെയ്തു അപ്പൊ എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു റെയർ കേസ് വന്നതുകൊണ്ടാട്ടോ എനിക്ക് അത്രയും സ്കാൻ വന്നത് ഇനി 2-ാമത്തെ സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11-14 വീക്സിൽ ചെയ്യുന്ന എൻ ടി സ്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എൻ ടി സ്കാൻ എന്ന് പറയും അപ്പോൾ അത് നമ്മൾ ബ്ലാഡറൊക്കെ ഫുള്ളാക്കിയിട്ട് നമ്മൾ ചെല്ലേണ്ടതാണ് അതുപോലെ തന്നെ 5 മന്ത്രിലും ബ്ലാഡറൊക്കെ ഫുള്ളാക്കിയിട്ടാണ് നമ്മൾ സ്കാനിങ്ങിന് ചെല്ലുക എങ്കിൽ മാത്രം ക്ലിയർ ആയിട്ട് ഒരു അതിൻ്റെ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ എൻ ടി സ്കാൻ എന്ന് പറഞ്ഞാൽ എൻ ടി കുഞ്ഞുങ്ങളുടെ എൻ ടി ഫോൾഡ് ഉണ്ട് അതായത് ഇവിടെ കഴുത്തിൻ്റെ ബാക്കിൽ എൻ ടി ഫോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവമുണ്ട് അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നതിനാണ് ഈ സ്കാനിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്നാൽ ഇത് മാത്രമല്ല അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാവും പ്ലാസിഡയുടെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാവും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൂയിഡ് ലെവൽ മനസ്സിലാവും ഹാർട്ട് റേറ്റ് കിട്ടും അത് എന്തെങ്കിലും ഇപ്പോൾ സെർവിക്സ് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടുന്നുണ്ട് പക്ഷേ അതിൻ്റെ മെയിൻ ഉദ്ദേശം കാരണം എൻ ടി സ്കാൻ തന്നെ പറയുന്നത് എൻ ടി ഫോൾഡ് അതായത് ന്യൂക്കൽ ട്രാൻസ്പ്ലൻസി എന്നാണ് പറയുന്നത് അതിന്റെ എത്രത്തോളം തിക്നെസ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കുക ഈ തിക്നെസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ചില ഡോക്ടേഴ്സ് പറയും 2.5 mm താഴെ ആയിരിക്കണം അതിന് തിക്നെസ് ഉണ്ടാവേണ്ടത് ചിലർ പറയും 3 താഴെ മതി എന്ന് പറയും ഓരോ ഗ്രോത്തിനനുസരിച്ചും അതിന് ഓരോ മെഷർമെന്റ് ആണ് അപ്പം ഈ തിക്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നോർമലിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് വരാൻ സാധ്യത കൂടുതലാണ് അതായത് ഇപ്പം നമ്മുടെ ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ എഡ്വേർഡ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ അങ്ങനത്തെ എന്തെങ്കിലും അതായത് നമ്മൾ എന്താണ് മെന്റലി കുഞ്ഞുങ്ങൾക്ക് ജനറ്റിക് ആയിട്ട് എന്തെങ്കിലും വൈകല്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്കറിയാലോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് കുഞ്ഞുങ്ങൾക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം അത് കണ്ടുപിടിക്കാനാണ് ഈ ഒരു എൻ ഡി സ്കാനിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതായത് കുഞ്ഞുക്ക് ഹൈയോ അല്ലെങ്കിൽ വലുതോ ചെറുതോ ആയിട്ടുള്ള എന്തെങ്കിലും ക്രോമസോമിൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ ഡോക്ടേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രേ അവർക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും ഇനി അതല്ല വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ കറക്റ്റ് ആയിട്ട് നമ്മളോട് പറയും അപ്പം നമ്മുടെ സെക്കൻഡ് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ടി സ്കാൻ ഓക്കെ ഇതാണ് എൻ്റെ സ്കാൻ റിപ്പോർട്ട് സ്കാൻ റിപ്പോർട്ട് എന്ന് പറയുമ്പം ഫസ്റ്റത്തെ അതായത് ഹാർട്ട് റേറ്റ് കിട്ടുന്നതിന് വേണ്ടി മാത്രമായി ചെയ്ത ഒരു സ്കാൻ റിപ്പോർട്ടാണ് അതായത് ഞാൻ ചെയ്തിരിക്കുന്നത് 8 വീക്കിലാണ് 8 വീക്കുമായി 4 ഡേയ്സുമായി അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ED പറയുന്നുണ്ട് അതായത് എസ്റ്റിമേറ്റഡ് ഡ്യൂ ഡേറ്റ് നമ്മുടെ ED എത്രയാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഫൈൻഡിങ്സ് ഞാൻ കാണിച്ചു തരാം ഇതുണ്ടോ ഇങ്ങനെയാണ് എന്റെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് എലബറേറ്റ് ചെയ്ത് എഴുതിയിട്ടൊന്നുമില്ല ഇതുണ്ടോ സ്കാൻ റിപ്പോർട്ട് അതായത് സെക്കൻഡ് മന്തിലുള്ള ജോയിന്റിന്റെ അവസ്ഥയാണ് ഇത് ഇപ്പം സ്കാനിങ് ഒന്നും ഇതുവരെ നടക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവും ഇത്രയേ ഉണ്ടാവുള്ളൂ സെക്കൻഡ് മന്തിൽ നമ്മുടെ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഈ കാണുന്ന ഈ ഒരു ഡോട്ട് അത്രയേ ഉള്ളൂ അപ്പം ഓക്കെ അപ്പൊ ഇതിനകത്ത് ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് സിംഗിൾ ഇൻട്രാ യൂട്രിൻ ജസ്റ്റേഷണൽ സാക് നോട്ടഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു കുട്ടിയുള്ളൂ എന്നുള്ളത് പിന്നെ കാർഡിയാക് ആക്ടിവിറ്റി വിഷ്വലൈസ്ഡെന്നേ ഉള്ളൂ എത്രയാണ് എന്നുള്ളത് ഇതിനകത്ത് നോട്ട് ചെയ്തിട്ടില്ല നോർമലി എല്ലാ അവിടെ സ്കാനിങ്ങിലും കാർഡിയാക് ആക്ടിവിറ്റി എത്രയാണ് FHR എത്രയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഇതിനകത്ത് പറയുന്നത് CRL നമ്മുടെ ക്രൗൺ റം ലെങ്ത് എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ തല തൊട്ട് താഴെ വരെയുള്ള ഫുൾ ലെങ്ത് ഇല്ലേ അതിന്റെ മെഷർമെന്റ് ആണ് 1-8 mm പിന്നെ അതിനകത്ത് തന്നെ ജസ്റ്റേഷണൽ ഏജ് എന്നും പറഞ്ഞുകൊണ്ട് 8 weeks 3 days എന്ന് കൊടുത്തിട്ടുണ്ട് ഈ CRL എന്താണ് അല്ലെങ്കിൽ HC എന്താണ് നിങ്ങൾ കണ്ടു നമ്മുടെ സ്കാൻ റിപ്പോർട്ടിൽ CRL HC AC എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെന്താണ് കറക്റ്റ് എന്നുള്ളതും അതിന്റെ നോർമൽ റേഞ്ച് എത്രയാണ് എന്നുള്ളതും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആരിലും കാണാത്തവരാണെങ്കിൽ കാണുക അപ്പം കറക്റ്റ് മനസ്സിലാവും എല്ലാം കൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആയപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പറയാതെ കേട്ടോ പിന്നെ ഇതിനകത്ത് അടുത്ത് പറയുന്നത് സെർവിക്സ് ഓയിൻസ് ക്ലോസ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും അത് ക്ലോസ്ഡ് എന്ന് തന്നെയാണ് വരേണ്ടത് പിന്നെ നോ ഫ്രീ ഫ്ലൂയിഡ് എന്നുണ്ട് അപ്പൊ ഫ്ലൂയിഡ് ലെവല് കൂടുതലാണോ കുറവാണോ എന്നൊക്കെയുള്ള ഇതിനകത്ത് മെഷർ പറയുന്നുണ്ട് പിന്നെ നോ അഡ്നെക്സൽ
ലക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഗ്രോത്ത് വേറെ, അതായത് യൂട്രസിന്റെ അടുത്തായിട്ട് വേറെ എന്തെങ്കിലും വളർച്ചകൾ, എക്സ്ട്രാ ഗ്രോത്ത് എന്തെങ്കിലും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓവറീസിലൊക്കെ സിസ്റ്റ് ഒക്കെ വരാറില്ലേ, അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ നോട്ട് ചെയ്യും. പക്ഷെ ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് അത് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ യൂറിനറി ബ്ലാഡർ അപ്പിയേഴ്സ് നോർമൽ, നമ്മുടെ ബ്ലാഡറും നോർമൽ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇംപ്രഷനിൽ സിംഗിൾ ലീവ് ഇൻട്രാ യൂട്രീൻ പ്രഗ്നൻസി കറസ്പോണ്ടിങ് ടു 8 weeks ആൻഡ് 3 days. ആ സെക്കൻഡ് മന്തിലെ സ്കാൻ റിപ്പോർട്ട് അവിടെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഈ ഒരു പിക്ചറേ ഉള്ളൂ ഇതിനകത്ത്. അതുപോലെ എന്റെ എൻഡി സ്കാൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, അതായത് എൻഡി സ്കാൻ്റെ റിപ്പോർട്ട്, എൻഡി സ്കാൻ ഞാൻ ചെയ്തത് 12 weeks കേട്ടോ. അത് 3 months ആയപ്പോഴത്തേക്കും, അതായത് ഓരോ മാസത്തെ ഗ്യാപ്പിൽ ഞാൻ ചെയ്തു. സെക്കൻഡ് മന്തിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കിട്ടാൻ ചെയ്തു, തേർഡ് മന്തിൽ എൻഡി സ്കാനും പോയി ചെയ്തു. അത് 12 weeks 2 days ആയി. അതിനകത്ത് ED പറയുന്നുണ്ട്. പിന്നെ സെയിം ഫൈൻഡിങ്സ് സെയിം ആണ്. കുറച്ച് മാറ്റമുള്ളത് എന്ന് വെച്ചാൽ സിംഗിൾ ഇൻട്രാ പറയുന്നുണ്ട്. പിന്നെ കാർഡിയക് ആക്ടിവിറ്റി വിഷ്വലൈസ്ഡ് എന്നുള്ള, ഇതിനകത്തും കാർഡിയക് ആക്ടിവിറ്റി എത്രയാണെന്ന് കൊടുത്തിട്ടില്ല. പിന്നെ CRൽ തേർഡ് മന്ത് ആയപ്പോഴത്തേക്കും 6 centimeters ആയി. പിന്നെ ഏജ് 12 weeks 4 days ഉണ്ട്. ഇതിനകത്ത് ND ഈസ് നോർമൽ എന്നുണ്ട്. അതായത് ND ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, 1.2 mm എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചുതരാം, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. 1.2 mm കുക്കാൻ തലതിരിഞ്ഞായിരിക്കും കാണുന്നത്. 1.2 mm കൊടുത്തിട്ടുണ്ട്, അത് നോർമൽ ആണ്. കാരണം അത് നമുക്ക് ഈ പറഞ്ഞ 2.5 മുകളിലോ അല്ലെങ്കിൽ 3 മുകളിലോ ഒക്കെ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഡോക്ടേഴ്സ് പറയുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതിനകത്ത് പറയുന്നത് നോ ഗ്രോസ് അനോമലി സീൻ, അത് എക്സ്ട്രാ അനോമലീസ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ഗ്രോസ് ഒന്നും വേറെ ഒന്നും ഇല്ല. പിന്നെ സെർവിക്സ് ക്ലോസ്ഡ് ആണ്, ഫ്രീ ഫ്ലൂയിഡ് ഒന്നും ഇല്ല. പിന്നെ സെയിം നമ്മുടെ അഡ്നക്ഷലസ് എന്നും പറഞ്ഞത് അതുണ്ട്. പിന്നെന്താണ്, യൂറിനറി ബ്ലാഡർ അപ്പിയേഴ്സ് നോർമൽ തന്നെയുണ്ട്. സെയിം ഇംപ്രഷനിൽ സിംഗിൾ ലീവ് ഇൻട്രാ യൂട്രീൻ പ്രഗ്നൻസി കറസ്പോണ്ടിങ് ടു 12 weeks and 4 days. ഇതിനകത്ത് ആക്ച്വലി നമുക്ക് ഇതിനകത്ത് അധികമായിട്ടൊന്നും കണ്ടുപിടിക്കാനില്ല, അത്ര വിശദീകരിച്ച് എഴുതിയിട്ടില്ല. ചില ഹോസ്പിറ്റലിൽ നല്ല പോലെ വിശദീകരിച്ച് എഴുതും. ഇതിനകത്ത് ഞാൻ ഇമേജ് കാണിക്കാം, ഈ കിടക്കുന്നതാണ് ജ്വാൻ കണ്ടോ. ഇത്രയാണ് തേർഡ് മന്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൈസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് ഈ കിടക്കുന്ന കേട്ടോ ഇത്. അപ്പോൾ തേർഡ് മന്തിൻ്റെ സ്കാൻ റിപ്പോർട്ടും അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത സ്കാനാണ് അനോമലി സ്കാൻ. 5 months ചെയ്യുന്ന സ്കാനാണത്, അല്ലെങ്കിൽ 19 ആഴ്ചയിലോ 20 ആഴ്ചയിലോ 19 to 20, ഇതിലെ ഈ ആഴ്ചക്ക് 20 ആഴ്ചക്കുള്ളിൽ ചെയ്യേണ്ടതാണ് ഈ ഒരു സ്കാൻ. ആ ഒരു സമയത്താണ് അത് ചെയ്യുക കേട്ടോ. അപ്പം ആ ഒരു സമയത്തെ സ്കാനിങ് എന്ന് പറയുമ്പം അത് എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാം 5 months ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ രൂപം ഓൾമോസ്റ്റ് ആവും, അങ്ങേയറ്റം ആവുന്നല്ല, കാരണം കുഞ്ഞിന്റെ ഫേസ് വരും, കൈ വരും, കാല് വരും, എല്ലാം ഉണ്ടാവും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അനോമലീസ് അവിടെ ഉണ്ടോ, കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ സ്കാനിങ്ങിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ്ട്രാ ഗ്രോത്തോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ എന്തെങ്കിലും ഉണ്ടെന്നുള്ള ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് നമുക്ക് ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റും ആ ഒരു സ്കാനിൽ. അതാണ് അനോമലി സ്കാൻ എന്ന് പറയുന്നത്. കാരണം അത് നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്, കാരണം ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഓൾമോസ്റ്റ് കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് എല്ലാം തന്നെ അവിടെ ഉണ്ടാവും. അപ്പൊ അവർക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമെന്നല്ല, ഡോക്ടേഴ്സിന് ഇപ്പൊ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റിയെന്നും വരത്തില്ല സ്കാനിങ്ങില്. പക്ഷെ അവർക്ക് വിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ അവരുടെ അവയവങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കാൻ റിപ്പോർട്ട്. ഇതാണ് എൻ്റെ 5 months സ്കാൻ റിപ്പോർട്ട്, അതായത് അനോമലി സ്കാനിങ് റിപ്പോർട്ട്. ഇതാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്, പറഞ്ഞ 21 weeks ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഡീറ്റെയിൽസ്, ഇതിനകത്ത് ഫൈൻഡിങ്സ് ഒക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബ്രീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഫീറ്റൽ സിംഗിൾ എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രസന്റേഷൻ വേരിയബിൾ ആണ്, ഫീറ്റൽ മൂവ്മെന്റ് പ്രസന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഫീറ്റൽ കാർഡിയാക് ആക്ടിവിറ്റി പ്രസന്റ് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ 5 months ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞ FHR എന്ന് പറഞ്ഞു. ഹാർട്ട് റേറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ FHR എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാർഡിയാക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. എന്റെ 150 ജോയിന്റെ 150 beats ആണ് പെർ മിനിറ്റിൽ, ഏത് 5 months സ്കാനിങ് കേട്ടോ. പിന്നെ പ്ലാസന്റ എന്ന് പറഞ്ഞ പോസ്റ്റീരിയർ ആണ്, നോട്ട് ലോ ലൈങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗ്രേഡ് 0 കാരണം പ്ലാസന്റ എന്ന് പറയുന്ന സർവിക്സിനോട് ചേർന്നിട്ടല്ലാത്തത് കൊണ്ട് തന്നെ ഗ്രേഡ് 0. ലിക്കർ നമ്മുടെ ഫ്ലൂയിഡ് ആണ് ഉദ്ദേശിക്കുന്നത്, ആഡിക്വേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ BPD, FL, AC, HC എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജോയിന്റെ BPD 5 months 53.1 mm ആണ്, FL 37 mm ആണ്, AC 174 mm, HC 195 mm. അവന്റെ ആ സമയത്തെ 5 months അവന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 472 grams ആണ്, അത്രയേ ഉള്ളൂ ചെക്കൻ. പിന്നെ അതിനകത്ത് അത്രയേ ഉള്ളൂ, അതായത് എക്സ്ട്രാ ഗ്രോസും കാര്യങ്ങളൊന്നുമില്ല, അനോമലീസ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഒന്നുമില്ല.
പിന്നെ സിംഗിൾ ലീവ് ഫീറ്റേഴ്സ് വിത്ത് വേരിയബിൾ പ്രസന്റേഷൻ വിത്ത് ആവറേജ് ജസ്റ്റേഷണൽ ഏജ് ഓഫ് 21 weeks 5 days എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവൻ്റെ ആ സമയത്തെ സ്കാനിങ്ങിൻ്റെ ഇമേജ് ഉണ്ടാവും. ഇത് ജോൻ്റെ ഫേസ് ആണ് കേട്ടോ ഈ കാണുന്നത്, കണ്ടോ? ഈ ഒരു സമയം ഇത്രയായി. അതിനകത്ത് അവരുടെ കൈയുടെ ലെങ്ത്, കാലിൻ്റെ ലെങ്ത് എല്ലാം തന്നെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒന്നുകൂടെ ഞാൻ പറയുന്നത്, നമ്മുടെ ഈ HCAC BPD ഒന്നും അറിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലാസ്റ്റ് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ ലിങ്ക് നിങ്ങളൊന്ന് പോയി നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം, എങ്കിൽ മാത്രമേ ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ഇത് നമ്മുടെ 5-ാമത്തെ മാസത്തെ സ്കാനിങ് അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് സ്കാനിങ് ആണ്. അത് നമുക്ക് 34-36 weeks നമുക്ക് ആ ഒരു സ്കാനിങ് ചെയ്യുക. എന്റെ സ്കാനിങ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് 35 weeks. എന്താണ് ആ സ്കാൻ ചെയ്യുന്നത് വെച്ചാല്, ആ ഒരു സമയത്ത് കുഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞ് ഗ്രോത്ത് ആയി ഇല്ലേ. 35 weeks എന്നൊക്കെ പറയുമ്പോൾ, 36 weeks എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് അങ്ങ് എത്തി. അപ്പൊ കുഞ്ഞിന്റെ മൊത്തത്തിലുള്ള വളർച്ച, അപ്പൊ അമ്മയുടെ കുറെ കാര്യങ്ങള്, അമ്മയുടെ ആ സമയത്ത് യൂട്രസിന്റെ അവസ്ഥകള്, കുഞ്ഞിന്റെ കറക്റ്റ് പൊസിഷൻ, ആ ഒരു സമയത്തെ പൊസിഷൻ ആയിരിക്കും. പിന്നെ ചിലപ്പോൾ വേണേൽ അങ്ങോട്ടേക്ക് എന്തെങ്കിലും വരെ ഉണ്ടാകും, കാരണം ഡെലിവറി സമയത്തിനോട് അടുത്തിട്ടുള്ള പൊസിഷനാണ് നമ്മൾ അവിടെ പെർമനന്റ് ഉണ്ടാവുക. പക്ഷെ ഡ്യൂ ഡേറ്റ് ആവുന്ന സമയത്തും കുഞ്ഞുങ്ങൾ പൊസിഷൻ മാറാറുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഇത് വെച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങളും ഡോക്ടേഴ്സ് കുറെ അവർക്ക് ഫൈൻഡിങ്സ് കിട്ടുന്ന ആ ഒരു സമയത്താണ്. അതായത് ഫുൾ ഗ്രോത്ത് സ്കാൻ ആണ്, അത്രയും കുഞ്ഞ് അത്രയും എത്തി. അപ്പൊ എന്റെ 35 weeks സ്കാനിങ്ങിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചാല്, ഫീറ്റേഴ്സ് എന്ന് പറഞ്ഞ സിംഗിൾ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് എന്റെ പ്രസന്റേഷൻ സെഫാലിക് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, 5 ആണെന്ന് പറഞ്ഞ പൊസിഷൻ മാറും. എന്റെ 5 മന്ത്സിൽ പൊസിഷൻ എന്ന് പറഞ്ഞ പോസ്റ്റീരിയർ ആയിരുന്നു. ഈ 35 weeks പ്രസന്റേഷൻ, അതായത് പൊസിഷൻ എന്ന് പറഞ്ഞ സെഫാലിക് ആയിട്ടുണ്ട്, നമ്മുടെ അന്റീരിയർ ആയിട്ടുണ്ട്. ഫെറ്റൽ സ്പൈൻ റൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫെറ്റൽ മൂവ്മെന്റ് പ്രസന്റ് ആണ്, ഫെറ്റൽ കാർഡിയാക് ആക്ടിവിറ്റി പ്രസന്റ് ആണ്. അതിനകത്ത് FHR 142 5 മന്ത്സിൽ അവന് 150 ആയിരുന്നു. അത് അവന് 35 weeks, അതായത് 21 weeks അവന് 150, 35 weeks അവന് 142 ആയി. പിന്നെ പ്ലാസന്റ ഫണ്ടൽ Grade 3 ആയി. പിന്നെ ലിക്കർ അഡ്വക്കേറ്റ് ആണെന്നുണ്ട്. BPD 86.9 mm, FL 71.8 mm, AC 303.7 mm, പിന്നെ HC 317.5 mm. വെയിറ്റ് അവൻ ആ സമയത്ത് ഏത് 35 weeks അവൻ 2624 grams ആയിട്ടുണ്ട്. 2624 കൊടുത്തിരുന്നത് അതിന്റെ, അത് പറയുന്നത് 2624, 2 kg 624 grams അവർ ആയിട്ടുണ്ട് ആ ഒരു സമയത്ത്. പിന്നെ എത്ര വീക്കിലാണ്, അത് 35 weeks ചെയ്തിരിക്കുന്നതെന്നുണ്ട്. പിന്നെ അംബ്ലിക്കൽ ആർട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് 2.4, നോ ഓക്കെ സെയിം തന്നെ, വേറെ എക്സ്ട്രാ അനോമലീസ് ഒന്നുമില്ല. സിംഗിൾ ലീവ് ആ സെയിം 35 weeks എന്ന് പറഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇമേജ് ഇതാണ്. ലാസ്റ്റ് എനിക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്ത സ്കാനിങ്ങിന്റെ ഇമേജ്, കാരണം അവരുടെ കാലിന്റെയും കൈയുടെയും എല്ലാത്തിന്റെയും കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ഈ സ്കാനിങ് ഒക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പം ഇത്രയാണ് നമുക്ക് നോർമലി നമ്മളെ ചെയ്യുന്ന സ്കാനിങ്ങുകൾ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് സെക്കൻഡ് മന്തിൽ 6-8 weeks ഒരു സ്കാൻ ചെയ്യും. പിന്നെ 11-14 weeks ഒരു സ്കാൻ ചെയ്യും. അതുപോലെ തന്നെ 19 weeks അല്ലെങ്കിൽ 20 weeks, അതായത് 5 മന്തിൽ അനോമലി സ്കാൻ ചെയ്യും. അതുപോലെ 34-36 weeks അടുത്ത സ്കാൻ ചെയ്യും, ലാസ്റ്റ് സ്കാനും ചെയ്യും. ഇത്രയും സ്കാനിങ് ആണ് നമുക്ക് നോർമൽ ആയിട്ടുള്ളത്. ബാക്കി സ്കാനിങ്ങുകളൊക്കെ ഡോക്ടേഴ്സ് പറയും പോലെയാണ്, അവർ പറയുന്ന അനുസരിച്ച് അതുപോലെ ഇരിക്കുക. പിന്നെ സ്കാനിങ്ങിനെ കുറിച്ച് ഒന്ന് പറയാനുള്ളത്, നിങ്ങൾ സ്കാനിങ് റിപ്പോർട്ട് അധികം ഓവറായിട്ട് അങ്ങനെ കാണാപ്പാടം പഠിച്ച് നെറ്റിൽ പോയി സെർച്ച് ചെയ്ത് അങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് കുറേയൊക്കെ നമുക്ക് അനാവശ്യമായ ടെൻഷൻസ് തരാറേ ഉള്ളൂ. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ നമ്മളോട് പറയും, എടാ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇന്ന കാര്യം ശ്രദ്ധിക്കണം, ഓവർ വെയിറ്റ് എടുക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നല്ല വെള്ളം കുടിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് പറയും നമ്മളോട്. ഇപ്പൊ ഫ്ലൂയിഡ് കുറവാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് അതിനുള്ള മരുന്നുകളും തരും, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് പറയും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് ഒരുപാട് വറിയുടെ അവന്റെ കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ഡോക്ടേഴ്സ് തരും കേട്ടോ. അപ്പൊ അതിലൊന്നും സമാധാനിച്ചിരുന്നുള്ളൂ. അപ്പൊ ഇത്രയും സ്കാനിങ്ങുകളാണ്, സ്കാനിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഓരോ സ്കാനിങ്ങും എന്തിനു വേണ്ടിയാണ് എന്നുള്ളവർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്റെ സ്കാൻ റിപ്പോർട്ടും ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോ, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ നല്ലതാണെന്ന് തോന്നിയാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ചാച്ചാ.